Blessing today. Welcome to Blessing Today. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്കായി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ സ്പോൺസർ ബേബി ആൻഡ് അപ്പു ഫ്രം കുന്നൂർ. 23-ാം തീയതി ഈ അടുത്ത ദിവസം ബേബിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തിനായും കുടുംബത്തിനായും പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ബേബിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും തൻ്റെ മേൽ വന്നു ചേരട്ടെ. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വൈഫ് അപ്പുവിനായി പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിൻ്റെ മകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൾ മനികയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 12th സ്റ്റാൻഡേർഡ് എക്സാം ഏറ്റവും നന്നായി എഴുതുവാൻ നിൻ്റെ മകളെ നീ സഹായിക്കണമേ. ഐ റിലീസ് ഫാദർ യുവർ ഗ്രേസ് ആൻഡ് യുവർ ഫേവർ അപ്പോൺ യുവർ ചൈൽഡ്. അതുപോലെ കർത്താവെ, ഇളയ മകൾ ടാനിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവളെ 8th സ്റ്റാൻഡേർഡ് ഏറ്റവും നന്നായി പൂർത്തിയാക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ഫാമിലിയെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ ഫോർ ദ റിച്ച് ബ്ലെസ്സിങ്സ് അപ്പോൺ ദം. Thank you, Lord. And many happy returns of the day in advance. Baby, God bless you. Adutha nammude sponsor Pune il ninnulla Vijayalakshmi Ravindran. Aa sahodriyude birthday innana celebrate cheynathu. Namukku orumichu chernu aa wonderful family ku vendi prarthikkan. Nalla kartave Vijayalakshmikkayi prarthichu anugrahikkunnu. Kartave ellavida ദൈവിക നന്മകളും തൻ്റെ മേൽ ഇന്ന് വന്ന് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, മൂത്ത മകൾക്കായി പ്രാർത്ഥിക്കുന്നു. സുപ്രിയയും ഹസ്ബൻഡ് നന്ദകുമാരനെയും അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ സ്നേഹിക്കായി അവളുടെ ഭർത്താവ് നൈജീവിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ കർത്താവെ സ്നേഹ ഗർഭിണിയായിരിക്കുന്നല്ലോ കർത്താവെ, ഏറ്റവും നല്ല ഒരു ഡെലിവറി നൽകി നല്ലൊരു പൈതലിനെ നൽകി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിജയലക്ഷ്മി. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. ഗോഡ് ബ്ലസ് യു. യേശുവിനെ ക്രൂസിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് മാർച്ച് 29-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണിവരെ. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484422211. തുടർന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ടേബിളിലുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് വളരെ വളരെ കോരിത്തെരിപ്പിക്കുന്ന ഒരു പ്രൈസ് റിപ്പോർട്ട് ഷിൻലി എന്നു പേരുള്ളൊരു മോൻ എഴുതിയ, ഇറ്റ്സ് റിയലി ടച്ചിങ്. എൻ്റെ പേര് ഷിനിൽ. കഴിഞ്ഞ വർഷം യേശു ക്രിസ്തു എനിക്ക് ചെയ്ത ഒരു വൻ കൃപ സാക്ഷ്യപ്പെടുത്താനാണ് ഈ കത്ത് എഴുതുന്നത്. 2012 മാർച്ച് SSLC എക്സാമിന് നൽകിയ സ്റ്റഡി ലീവിൻ്റെ സമയത്താണ് എനിക്ക് ചിക്കൻ പോക്സ് പിടിച്ചത്. പരീക്ഷയുടെ സമയത്ത് ഏതെങ്കിലും രോഗം വന്നാൽ ഉള്ള ആ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അന്ന് വളരെ പ്രയാസപ്പെട്ടു. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു എൻ്റെ പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം വെച്ചത്. അന്നത്തെ പ്രോഗ്രാമിൽ ഒരു കത്ത് വായിക്കുകയുണ്ടായി. 2011 SSLC എക്സാമിന് എൻ്റേതുപോലെ തന്നെ ചിക്കൻ പോക്സ് പിടിച്ചിട്ടും കർത്താവ് ഒരു കുട്ടിക്ക് 70% മാർക്ക് നൽകിയതിൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു ആ കത്തിൽ. ഇതാണ് എനിക്ക് ആത്മവിശ്വാസം നൽകിയത്. അന്ന് ഞാൻ വിശ്വസിച്ചു, ഞാനും ഇതുപോലെ SSLCക്ക് 70% മാർക്ക് വാങ്ങി വിജയിച്ച് ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിലേക്ക് എൻ്റെ അനുഭവ സാക്ഷ്യം എഴുതുമെന്ന് ആ മോൻ്റെ വിശ്വാസം. അതിന് യേശു ക്രിസ്തു എന്നെ സഹായിച്ചു. ഞാൻ SSLCക്ക് 70% മാർക്കോട് തന്നെ ജയിച്ചു. യേശുവിൽ വിശ്വസിച്ച് നിന്നാൽ അവൻ നമ്മെ ഒരു നാളും കൈവിടില്ല എന്നതിന് എനിക്ക് കൂടുതൽ വിശ്വാസം കൈവന്നു എന്ന് സ്നേഹപൂർവം ഷിനിൽ. ഗോഡ് ബ്ലെസ് യു ഷിനിൽ. മോൻ്റെ വിശ്വാസത്തെ കർത്താവ് മാനിച്ചു, അനുഗ്രഹിച്ചു, വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ തന്നെ 70% മാർക്ക് നൽകി. അപ്പോൾ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളോട് പറയട്ടെ, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗമോ അല്ലെങ്കിൽ സ്റ്റഡി ലീവിന് ഭയങ്കര പ്രശ്നമായിരുന്നു, നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല, ടെൻഷൻ, പ്രയാസങ്ങൾ. പക്ഷേ യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ കുറവുകളെ നികത്തി നല്ല മാർക്ക് നൽകാൻ ശക്തനാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിലെഴുതിയിട്ടുള്ളത്. ഇമെയിലുകളിൽ തന്നെ 100 കണക്കായ പ്രെയർ റിക്വസ്റ്റുകളുണ്ട്. അതുകൂടാതെ കത്തുകളായും ഒക്കെ ധാരാളമായ പ്രെയർ റിക്വസ്റ്റുകളാണുള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ കത്തുകൾ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ടൈം ടേബിളുകളുടെ മേൽ കൈവച്ച്, ഈ ഫോട്ടോകളുടെ മേൽ കൈവച്ച്, ഒരുപക്ഷെ കർത്താവ് വലിയ ഭയത്തോടെയും കണ്ണുനീരോടെയും എഴുതിയിട്ടുള്ള ഈ കത്തുകളെ, മാതാപിതാക്കൾ എഴുതിയിട്ടുള്ള കത്തുകളെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നല്ല വിജയം നൽകി ഈ വിദ്യാർത്ഥികളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ സമയത്ത് ഓരോ വിദ്യാർത്ഥിയെയും, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും ബ്ലസ് ചെയ്യുന്നു. ഓർമ്മയുടെ ആത്മാവരോടുകൂടി ഇരിക്കട്ടെ, ജ്ഞാനത്തിൻ്റെ ആത്മാവരോടുകൂടി ഇരിക്കട്ടെ, വിജയത്തിൻ്റെ ആത്മാവരോടുകൂടി ഇരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഓരോരുത്തരെയും ഈ സമയത്ത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ എക്സാം ഏറ്റവും നന്നായി എഴുതുവാൻ അവരെ സഹായിക്കുന്നതിനായി നന്ദി പറയും. ഗോഡ് ബ്ലെസ്. കർത്താവെ, അവരെ നീ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്. ഇന്നത്തെ എക്സാം നന്നായി എഴുതുക. ഗോഡ് ബ്ലെസ് യു. ഇത് എൻ്റെ പ്രാർത്ഥന ഡയറി എന്നുള്ള പുസ്തകത്തിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന്റെ അനുഭവ സാക്ഷ്യമാണ്. ഈ സഹോദരിയുടെ പേര് ട്രീസ സേവ്യർ എന്നാണ്. ഫോട്ടോച്ചി ഭാഗത്തുള്ള പാണ്ടിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഹോദരി വരുന്നത്. ഈ സഹോദരി 1 വർഷമായിട്ട് മുടങ്ങാതെ തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്നാൽ ഈ സഹോദരി മറ്റെല്ലാ ഇതിൽ നിന്നും വിടുതൽ പ്രാപിച്ചെങ്കിലും തനിക്കൊരു ദുശീലം ഉണ്ടായിരുന്നു, വെറ്റില മുറുക്കുന്ന ദുശീലം. ഈ ചെറുപ്പത്തിലോ താൻ പറയുന്നു 20 വർഷമായിട്ട് ഒരമ്മയെ നോക്കാൻ നിൽക്കണേന്. ഇപ്പോൾ മോഷനൊക്കെ ഇതാ, അപ്പം അങ്ങനെ ശീലിച്ച് 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 മുറുക്കാൻ തുടങ്ങി. താൻ പറയുന്ന വീട്ടുജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അറപ്പ് മുഖാന്തരം താൻ അത് അമ്മച്ചിയെ നോക്കുന്നതുകൊണ്ട്, ഈ അഴുക്കും രോഗ വാർദ്ധക്യത്തിലുള്ള ആളെ പരിചരിക്കുന്നത് കൊണ്ട് ആ അറപ്പ് മാറ്റാൻ വേണ്ടി തുടങ്ങിയതാണ് മുറുക്കി. 20 വർഷമായിട്ട് അത് അവസാനം ഒരു ദുശീലമായി മാറി, തനിക്കൊരു അടിമത്തമായി മാറി. 20 വർഷമായിട്ട് താൻ അതിനടിമയായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ശേഷം ഇതിൽ നിന്ന് മാറണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചെങ്കിലും സാധിക്കുന്നില്ലായിരുന്നു യഥാർത്ഥ രീതിയിൽ. അവസാനം ഈ പ്രെയർ ബുക്ക്, എൻ്റെ പ്രാർത്ഥന ഡയറി എന്നുള്ള പുസ്തകം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി. 40ാമത്തെ പ്രെയർ താൻ ശ്രദ്ധിച്ചു. ലഹരി വസ്തുക്കളിൽ നിന്നുള്ള വിടുതൽ, മോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. ശരിയാണ്, 40ാമത്തെ പ്രാർത്ഥന അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ലഹരി വസ്തുക്കളിൽ നിന്നുള്ള വിമോചനത്തിനായുള്ള പ്രാർത്ഥന. ഓക്കേ, ഈ സഹോദരി തൻ അത് പ്രാർത്ഥിക്കാൻ എടുത്തപ്പോൾ തന്നെ തന്റെ വായിൽ വെറ്റില മുറുക്കുന്നതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. താൻ വെറ്റില മുറുക്കിക്കൊണ്ടാണ് താൻ അപ്പോൾ പുറത്തുപോയി വായൊക്കെ കഴുകി റെഡിയായിട്ട് വന്നിട്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഓക്കേ, 2 ദിവസം പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസമായപ്പോൾ വലിയ പാപബോധം, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ തുറന്നപ്പോൾ വലിയ പാപബോധം തൻ്റെ അകത്തുണ്ടായി. ദൈവം തന്നോട് പറയുന്നത് പോലെ തനിക്ക് തോന്നി, നീ ചെയ്തത് ഏറ്റവും വലിയ പാപമാണ്, നീ ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അതിനോടൊപ്പം നീ ഇന്ന് തന്നെ നിർത്തുക എന്ന് തൻ്റെ ഹൃദയത്തിൽ യേശു സംസാരിച്ചു. ആ നിമിഷം തന്നെ ഈ സഹോദരി ആ ദുസ്വഭാവം നിർത്തി 20 വർഷമായിട്ടുണ്ടായിരുന്ന ആ ലഹരി വസ്തുവിൻ്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് തന്നെ വിടുവിച്ചിരിക്കുന്നു. ഇത് താൻ ടോട്ടലി ഫ്രീ ആണ്. അതിന്റെ ഒരു ടെംപ്റ്റേഷനും ഒരു പ്രലോഭനവും ഇപ്പോൾ ഇല്ല എന്നാണ് ആദ്യം പറയുന്നത്. നിർത്തിയിട്ട് ഇപ്പോ ഈ പ്രെയർ ഡയറി വായിക്കാൻ തുടങ്ങി. ഏകദേശം എത്ര ദിവസങ്ങൾ ആയി കാണും? ഡിസംബറിലല്ലേ ഈ ബുക്ക് ഇറക്കിയത്? ഡിസംബറിലാണോ? ഡിസംബർ. അപ്പൊ 11-ാം തീയതി തൊട്ടാണ് ഞാൻ അത് വായിക്കാൻ തുടങ്ങിയത്. അന്ന് 3 ദിവസം കഴിഞ്ഞപ്പോ നിർത്തി. 14-ാം തീയതി തൊട്ട് സ്റ്റോപ്പ് ആക്കി. ഇത്രയും ആഴ്ചകളായിട്ട് പിന്നെ ആ ഒരു ശീലമില്ല, ചെയ്യണമെന്ന് പോലും തോന്നുന്നില്ല, അതേ ആസക്തി പോലും മാറിയില്ല. അതെല്ലാം ഇതിലെ 3-ാമത്തെ പാരഗ്രാഫിൽ കഴിഞ്ഞ ഡാഷ് മാസങ്ങളായി വർഷങ്ങളായി എന്നിലുള്ള ഡാഷ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മദ്യപാനം, പുകവലി, മുറുക്ക്, വെറ്റില മുറുക്ക്, മറ്റു ലഹരി വസ്തുക്കൾ ഏതാണോ അത് പറയുക, അതിൽ നിന്ന് മോചനം നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ള ആ പ്രാർത്ഥനയാണ്. This is wonderful, really wonderful. ദൈവമേ, ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുത്ത വിശ്വാസത്തിനും വിടുതലിനുമായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. ഈ സന്ദേശം നിങ്ങളോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റെടുക്കുക. വേദപുസ്തകം എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക, പ്രധാന ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുക. കർത്താവ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19 വചനങ്ങൾ. I love this scripture portion. ഈ വചനങ്ങൾ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. It says, so that Christ may dwell in your hearts through faith. And I pray that you, being rooted and established in love, may have power together with the Lord's holy people to grasp how wide and long and high and deep is the love of Christ, and to know this love that surpasses knowledge, that you may be filled to the measure of all the fullness of God. 17-ാമത്തെ വചനം എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധരോടൊപ്പം ഗ്രഹിക്കുവാൻ പ്രാപ്തരായി തീരണമെന്നും അറിവിനെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം അറിഞ്ഞ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. So this verse says Christ will dwell in our hearts through faith. ഈ വചനം പറയുകയാണ് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്താൽ ഉരുവായി വരണം. Today, ഇന്ന് Christ is not dwelling in a cathedral. Christ is dwelling in our hearts, in our bodies. അതുകൊണ്ട് ഇന്ന് നാം കാണുമ്പോൾ ഒരു കത്തീഡ്രലിനകത്തല്ല ക്രിസ്തു വസിക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിനകത്താണ്, മനുഷ്യ ഹൃദയങ്ങളിലാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു വസിക്കുന്നത്. You may ask, brother, why do you say that? Oh brother, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? Read Acts of the Apostles chapter number 17. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ verse number 24 onwards. 24 മുതലുള്ള വേദവചനങ്ങളിൽ God is not dwelling in man-made buildings anymore, but God is dwelling in God-made buildings, which are our bodies. അവിടെ നാം കാണുന്നു ദൈവം കൈപ്പണിയായിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ആലയങ്ങളിലല്ല വസിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ആലയമായ മനുഷ്യ ഹൃദയങ്ങളിലാണ് അവൻ വസിക്കുന്നത്. The next verse says, and I pray that you, being rooted and established in love, may have power together with all the Lord's holy people to grasp how wide and long and high and deep is the love of Christ. adu mathramalla njan prarthikkunnu ningal snehathil veruni adisthanapettu veediyum നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടൊപ്പം ഗ്രഹിക്കുവാൻ പ്രാപ്തരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So there is a description of God's love in this verse. ഈ വചനത്തിനകത്ത് ദൈവ സ്നേഹത്തിന്റെ വിവരണത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. God's love has length. ദൈവത്തിന്റെ സ്നേഹത്തിന് നീളമുണ്ട്. I am speaking about God's love for each and everyone here. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടുമുള്ള നിങ്ങളോടുള്ള ദൈവസ്നേഹത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. It is very long. അത് വളരെ നീണ്ടു കിടക്കുന്ന ഒന്നാണ്. What do you understand? നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? You may be living light years away from God, but God's love will come and follow you wherever you are. Even if you are so far from God, His love will reach you. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഒരു പ്രകാശ വർഷം അകലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം, എന്നാൽ ഓർക്കുക ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് അത്രയും അകന്നു നിൽക്കുന്നവനാണ് ഒരു വ്യക്തിയെങ്കിലും അത്രയും നീളത്തിൽ കടന്നു ചെന്ന് അത്രയും ദൂരം താണ്ടി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചെല്ലുവാൻ തക്കവിധം ദൈവസ്നേഹത്തിന് നീളമുണ്ട്. And again the Bible says the width of God's love is unlimited. അതുമാത്രമല്ല അവിടെ നാം വീണ്ടും കാണുന്നു ദൈവസ്നേഹത്തിന്റെ വീതിയും പരിധിയില്ലാത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. You cannot measure it. അതിനെ അളക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. The width of God's love includes all people of all generations. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി എല്ലാ തലമുറയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കത്തക്കവിധം അത് അളവുള്ളതാണ്. Hello. Hello. I am sorry to say this. ഞാൻ ഈ കാര്യം പറയുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. God is not a Christian. ദൈവം ഒരു ക്രിസ്ത്യാനിയല്ല. God is not a Christian. ദൈവം ഒരു ക്രിസ്ത്യാനിയല്ല. God does not belong to any religion. ദൈവം സാക്ഷാൽ ദൈവം ഒരു മതത്തെയും ഒരു മതത്തിനും ഉൾപ്പെടുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. God's love surpasses all religious barriers. അതുകൊണ്ട് ഓർക്കുക ദൈവത്തിന്റെ സ്നേഹം എല്ലാ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്തും കടന്നു ചെന്ന് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചെല്ലുന്ന ഒന്നാണ്. God's love is so wide that he includes every religion, every caste, every creed, every tribe in his love. ദൈവത്തിന്റെ സ്നേഹം അതുകൊണ്ട് ഏത് മതവിഭാഗത്തിലും ഏത് ജാതിയിലും ഏത് വർഗത്തിലും ഏത് ദേശത്തും ഏത് നിറത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുവാൻ തക്കവിധം വീതിയുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത്. God's love is unlimited. ദൈവത്തിന്റെ സ്നേഹത്തിന് പരിധികളില്ല. And again it says God's love is so deep. എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നു ദൈവസ്നേഹം വളരെ അതിന് ആഴമുള്ളതാണ്. Brother, can I tell you something? ഞാൻ ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയട്ടെ brother. Sister, can I tell you something? സഹോദരി, ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. You may be in the deepest pit today, in the pit of your depression or disappointment. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ നിരാശയുടെ വേദനയുടെ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ ആഴത്തിൽ കയത്തിലായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്. God's love can reach any depth. എന്നാൽ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന് ഏറ്റവും ആഴത്തിൽ വരെ കടന്നു ചെന്ന് നിങ്ങളെ പിടിക്കാൻ സാധിക്കും. You may be in the depths of financial crisis. ഒരുപക്ഷേ കടത്തിന്റെ ഒരു വലിയ പ്രശ്നത്തിനകത്തായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. But God can reach you in any depth. ഏത് ആഴത്തിലും യേശുവിന്റെ സ്നേഹത്തിലും വന്നിട്ട് അവനെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. You may be in a very deep pit of your sicknesses. ഒരുപക്ഷേ നിങ്ങളുടെ രോഗത്തിന്റെ വളരെ ആഴത്തിലുള്ള ഒരു കുഴിയിലായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്. But God's hands can reach even in that depth. എന്നാൽ ആ ആഴത്തിലുള്ള കുഴിക്കകത്തും ദൈവത്തിന്റെ കരങ്ങൾക്ക് വന്ന് നിങ്ങളെ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ സാധിക്കും. And Paul says his love is so high. എന്ന് മാത്രമല്ല പൗലോസ് വീണ്ടും അവിടെ പറയുകയാണ് അവന്റെ സ്നേഹത്തിന് ധാരാളം ഉയരമുണ്ട്. Hallelujah. Hallelujah. All of us we are living on earth. നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. And we have sinned against him. നമ്മൾ പാപം ചെയ്തവരാണ്. We lived a life away from him. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവരാണ് നമ്മൾ. But Jesus says, എന്നാൽ യേശു പറയുകയാണ്, if you serve me today, നിങ്ങൾ ഇന്ന് എന്നെ സേവിക്കുകയാണെങ്കിൽ, I will take you to my throne. ഞാൻ നിങ്ങളെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഈ സഹോദരിയുടെ പേര് ഷേളി ജെയിംസ് എന്നാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് തന്റെ മൂക്കിന്റെ വലതുഭാഗം അടഞ്ഞിരിക്കുകയായിരുന്നു. ഒരു നോസ്ട്രിൽ അതെ ശ്വസിക്കാൻ തീരെ വയ്യായിരുന്നു. പക്ഷേ 5 വർഷം ഒരു ഹോളുണ്ട്. അതെ ശ്വസിക്കുന്നു. അതെ കഴിഞ്ഞ ബുധനാഴ്ച സമയത്ത് വർഷിപ്പിന്റെ സമയത്ത് മൂക്കിൽ നിന്ന് വല്ലാതെ വെള്ളം വന്നു. ഈ അടഞ്ഞിരിക്കുന്ന മൂക്കിൽ നിന്ന് വെള്ളം വന്നു. വെള്ളം വന്ന് അത് തുറന്നു, നന്നായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് നല്ല നല്ല വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല തന്റെ മകന് ഒമാനിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഷമാന്റെ പറഞ്ഞു ആ മകന്റെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഒമാനിൽ ജോലി ലഭിച്ചു. പക്ഷെ 3 മാസമായിട്ട് ശമ്പളം ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നമ്മളിവിടെ എല്ലാവരും വിഷയങ്ങൾ എഴുതി ഇവിടെ വെക്കുമല്ലോ, എല്ലാവരും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിലെഴുതിയ വിഷയങ്ങളെല്ലാം ഇവിടെ മേശപ്പുറത്ത് വന്നിരിപ്പുണ്ട്. അതെ, അതുപോലെ താനും വിശ്വാസത്താൽ അത് എഴുതി വെച്ചു മകന്റെ ശമ്പളത്തിന് വേണ്ടി. പക്ഷേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മകൻ വിളിച്ചു പറഞ്ഞു ശമ്പളം എല്ലാം കിട്ടി, ഞാനിപ്പോ നല്ലൊരു എമൗണ്ട് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ചയിൽ തന്നെ 2 വിടുതൽ യഥാർത്ഥത്തിലുള്ള ഒരു ഫയർ തന്നെയായിരുന്നു ഇവിടെ. മൈ ഗോഡ്, വലിയ സന്തോഷം. അങ്ങയുടെ നാമത്തിൽ ഈ നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നാളെ കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് നാളെ അവിടെ വന്നു ചേരാം. നാളത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരാതിരിക്കരുത്. ഒരു വലിയ നഷ്ടം ആയി അത് മാറും. മറ്റന്നാൾ ശനിയാഴ്ച ഗൂഡല്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇപ്പോഴേ പ്ലാൻ ചെയ്യുക, വരിക. ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് യേശു ചെയ്തിട്ടുള്ള നന്മകൾ ആയിരനാവോടെ വിളിച്ച് പറയുക. വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, വീട്ടുകാരെ കൊണ്ടുവരിക, പരിചയമുള്ളവരെ കൊണ്ടുവരിക, ടീമായി വരിക, വണ്ടികൾ അറേഞ്ച് ചെയ്ത് വരിക. ഞാൻ പല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പോകുമ്പോഴും ചില സമയത്ത് വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ടീമായി പലരും വന്നു. പക്ഷെ അവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്നതിന് ശേഷം അനുഗ്രഹിക്കുന്നു. അവരെ ആ ദാഹം, എഫേർട്ട് ഒക്കെ കൊണ്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നത് അതിഭയങ്കരമായിട്ടാണ്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക് 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കൊണ്ടുപോകും. ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, ആ വീടിനകത്ത് പ്രവേശിക്കാൻ സ്ഥലമില്ല, യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ പോലും സ്ഥലമില്ല. അവർ ചെയ്തത് ആ വീടിൻ്റെ മുകളിൽ കയറി ആ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ കിടക്കയോടുകൂടെ കയറ് കെട്ടി താഴെ കിടക്കിച്ചു. യേശു അവരെ മാനിച്ചു, അവർ വിശ്വാസത്തെ, എഫേർട്ടിനെ മാനിച്ചു. ഇതുപോലെ വരണം. അതുപോലെ അടുത്ത ആഴ്ച നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഗുഡ് ഫ്രൈഡേ സർവീസുണ്ട്, ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ സർവീസുണ്ട്. സ്പെഷ്യലായി ആ വീക്കിൽ പലതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു കം. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഈ ഫേസിലുള്ള മസിലുകൾ, ഫേഷ്യൽ മസിൽസ് ഒരു ഭാഗത്തേക്ക് വലിയുന്ന, ഇടയ്ക്ക് ഇങ്ങനെ ക്രാംസ് വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ, പൈൽസ് സൗഖ്യമാകട്ടെ, ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹാർട്ടിലെവിടേക്ക് ഹോളുള്ള, ഇത്ര വയസ്സാകുമ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ, ബാലിക ബാലന്മാർ, യേശുവിൻ്റെ നാമത്തിൽ സർജറിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഹോൾ കാണരുത്, ആ സർജറികൾ നടക്കരുത്. യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലുകൾ അവർക്കുണ്ടാകട്ടെ. ശരീരങ്ങൾ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. കർത്താവ് നൽകുന്ന വിടുതലുകൾക്കായി നന്ദി പറയുന്നു. നട്ടലിലെ ക്യാൻസർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവിധ രോഗങ്ങളും മാറ്റുന്നതിനായി നന്ദി പറയുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾ അവർക്ക് ലഭിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലുപരിയായി യേശുവിനായി ജീവിക്കാൻ ഹൃദയം നൽകി ഇപ്പോൾ സമർപ്പിക്കുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവെ, നിന്റെ ജനത്തെ അങ്ങ് തൊട്ടതിനായി അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ്, ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. മറ്റുള്ളവരോട് ഈ ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് പറയണം. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സോർ സീദോൻ മേഖലയിൽ വെച്ച് യേശുവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് കരുണ അപേക്ഷിച്ചത് ആരാണ്? ഹൂ ക്രൈ ടു ജീസസ് ഇൻ ദ റീജിയൻ ഓഫ് ടയർ ആൻഡ് സീഡർ, ലോർഡ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി ഓൺ മീ? ഓപ്ഷൻസ്: എ സമരക്കാരി സ്ത്രീ, ബി മഗ്ദലന മറിയ, സി കനാന്യ സ്ത്രീ, ഡി രക്തസ്രാവകാരി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT space option A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMX നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരണമാണ്.